നാളെ നടക്കാനായിട്ട് പോകുന്ന ജംഷഡ്പൂരിനെതിരായിട്ടുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായ ഫ്രാങ്കും അതുപോലെ തന്നെ എൽഡ്രിയൻ ലൂണയും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. വീഡിയോ ഇടാനൊക്കെ മുമ്പ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന 78% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എടുത്ത് കിടന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്തുകൊണ്ട് വീഡിയോകൾ കാണാനായിട്ട് ശ്രമിക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഫ്രാങ്ക് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദിമിത്രിയസ് ഡെമെൻഡകോസ് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിട്ടില്ലായെങ്കിലും നിലവിൽ അദ്ദേഹം ഞങ്ങളുടെ സ്ക്വാഡിന്റെ ഒപ്പമുണ്ട്. മാത്രമല്ല നാളത്തെ മത്സരത്തിന് വേണ്ടി അദ്ദേഹം തയ്യാറുമാണ്. കൂടാതെ ഇഷാൻ പണ്ഡിതയും സൗരവ് മോണ്ടിലും നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആവുകയില്ല. നാഷണൽ ക്യാമ്പ് എല്ലാം കഴിഞ്ഞുകൊണ്ട് ബ്രൈസ് മെറേന്റെയും രാഹുൽ കെപിയും തിരിച്ച് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ നാളത്തെ മത്സരത്തിൽ അവരും അവൈലബിൾ ആവുകയില്ല. മോശം കാലാവസ്ഥയും മഴയും കാരണം കൊച്ചിയിലെ ഗ്രൗണ്ട് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് പിച്ചേഴ്സ് എല്ലാം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെപ്പറ്റി ഫ്രാങ്ക് പറയുന്നത് ഇങ്ങനെയാണ്, നാളത്തെ മത്സരം നമ്മൾ കളിക്കുക തന്നെ ചെയ്യും, കൊച്ചിയിലെ ഗ്രൗണ്ടിന്റെ നിലവിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കഴിഞ്ഞ മത്സരത്തിൽ BFCക്കെതിരെ എഡ്രിയൻ ലൂണ ഒരു മികച്ചൊരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഗോള് വെറും ലക്കിന് ലഭിച്ചതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, അതൊരിക്കലും ഒരു ലക്കിന്റെ ബേസിൽ കിട്ടിയ ഗോളല്ല. ഞാൻ ആ സമയത്ത് പ്രസ് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആ ഗോൾ സ്കോർ ചെയ്യാനും സാധിക്കില്ലായിരുന്നു. അതുകൊണ്ട് അത് എന്റെ ഹാർഡ് വർക്ക് ആണ്. കഴിഞ്ഞ മത്സരത്തിൽ BFCയുടെ താരമായ റയാ വില്യംസ് ബ്ലാസ്റ്റേഴ്സ് താരമായ ഐവനാം ഡോഹലിനെ നോസ് പിഞ്ചിങ് കാണിച്ചുകൊണ്ട് അതായത് റാസിസം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവഗണിക്കുന്ന കാര്യമെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വളരെ മോശമാണ് എന്നും ഇതിനെപ്പറ്റി ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു നടപടി എടുക്കണമെന്നുമായിരുന്നു എഡ്രിയൻ ലൂണ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളത്തെ മത്സരത്തിന് ഞാനും ഞങ്ങളുടെ പിള്ളേരും തയ്യാറാണെന്ന് ഫ്രാങ്കും അതുപോലെ ഞാൻ മികച്ച രീതിയിൽ കളിക്കുമെന്ന് ലൂണയും പറഞ്ഞു വെച്ചു. ഇനി പറയാൻ പോകുന്ന കാര്യം പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല, ഞാൻ നടത്തുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾക്ക് പ്രൊഡക്ട്സ് അതായത് ബാഗുകൾ, ഷൂ, വാച്ച് അതുപോലെ ജേഴ്സികളെല്ലാം വിറ്റുകൊണ്ട് പണം സ്വന്തമാക്കാൻ ഇത് പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത്. താഴെ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ലിങ്ക് കാണാൻ സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പേജിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും നമ്മൾ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞു തരാം. ആ ലിങ്ക് മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ബ്ലാസ്റ്റേഴ്സിന്റെ അപ്ഡേറ്റുകൾ അറിയാനായിട്ട് ആ പേജിൽ കൂടി ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് ഇതിലൂടെ ഈസിയായി തന്നെ പണം സ്വന്തമാക്കാൻ സാധിക്കും, ഒരു പോക്കറ്റ് മണിയും ആകും. എന്തായാലും ഒരു കാര്യം പറയാനായിട്ടുള്ളത് സ്കാമും കാര്യങ്ങളൊന്നും അല്ല, നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു ഓൺലൈൻ ബിസിനസ് ആണ്. നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതുപോലൊരു സംഭവം തന്നെയാണ്, നിങ്ങൾക്ക് ഷോപ്പിംഗ് പേജ് അങ്ങനെ ഒരു സംഭവമാണ്. എല്ലാവരും മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്തകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.